വീണ്ടും വലിയൊരു തിരിച്ചുവരവാണ് കുറേ സിനിമകളോടൊപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നു താങ്കളുടെ വരവ്, വീണ്ടും ഉള്ള വരവ് വളരെ സന്തോഷം തോന്നുന്നു ഞങ്ങൾക്കല്ല. എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ? ഇപ്പൊ ഈ രാജ് ചേട്ടനാണെങ്കിൽ അവർ ഡയറക്ടർ, ദിലീഷ് ബോധനാണ് ഈ ഡയറക്ടർ, ഇവരൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അവിടെയാണ് താങ്കൾ വരുന്നത്, ഇവരോടൊപ്പം തന്നെ ഷെയർ സ്ക്രീൻ ചെയ്യുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ സന്തോഷവും അഭിമാനമുണ്ട്. കാരണം നല്ലൊരു ടീമാണ്. ഒന്ന്, ഇന്നത്തെ കാലത്ത് സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എഡിറ്റിങ്ങിനെ കുറിച്ചറിയാം, അഭിനയത്തിനെ കുറിച്ചറിയാം, സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചറിയാം. അവർ തന്നെ നല്ല രീതിയിൽ സ്റ്റഡീഡാണ്. മീഡിയ ആയിക്കോട്ടെ, ഇപ്പൊ പണ്ടാണെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ച് അവർക്ക് എന്തറിയാം, അങ്ങനെയല്ല. ഇപ്പോൾ ബുക്സിലൂടെയും പഠനത്തിലൂടെയും ഒക്കെ തന്നെ എഡിറ്റിങ്ങിനെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും കൊറിയോഗ്രാഫിയെ കുറിച്ചും എല്ലാം പ്രേക്ഷകർക്ക് നല്ല ബോധ്യമുള്ള വിവരമുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പൊ പരീക്ഷ എഴുതുന്നത് ഞങ്ങളാണ്, വാല്യൂ എന്നത് പ്രേക്ഷകരാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ പ്രേക്ഷകർക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. എനിക്ക് ദിലീഷിന്റെ പെർഫോമൻസ് ആ സമയത്ത് തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ഒരു സംവിധായകൻ, ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ അഭിനയിക്കുമ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡ്രാമ സ്കൂൾ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് വളരെ കൂളായിട്ട് അദ്ദേഹം ആ റോള് കൈകാര്യം ചെയ്തത് ഞാൻ വളരെ താല്പര്യത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. വളരെ ഡിഫറെന്റ് ആയിരിക്കും, അത് ഞാൻ ഇപ്പോഴേ പറയാം. മീഡിയ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്, ശരിയായിരിക്കാം തെറ്റായിരിക്കാം അദ്ദേഹത്തിന്റെ നിലപാടുകൾ, പക്ഷേ ഇൻഡിവിജ്വാലിറ്റി ഉള്ള മീഡിയ പ്രതിനിധിയായിട്ടാണ് ലത്തീഫ് എന്ന കഥാപാത്രം ദിലീഷ് ഇതിലവതരിപ്പിച്ചത്. പണിയുണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ, നിലപാടുകൾ. ഇപ്പൊ എന്റെ ക്യാരക്ടറിന്റെ ഒരു നിലപാട് കാണും, അത് ശരിയോ തെറ്റോ എന്നുള്ളത് അത് പ്രേക്ഷകര് അതിൽ ശരി തെറ്റുകൾ അനലൈസ് ചെയ്യും. ഇപ്പൊ മധു എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് ഇഷ്ടം തോന്നും, ആ പെർഫോമൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, പെർഫോമൻസിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഈ പറയുന്നതിന്റെ രണ്ട് കാലഘട്ടമുണ്ട്, ആ കാലഘട്ടത്തിന്റെ ഡിഫറൻസ് അത് മേക്കപ്പിൽ മാത്രമല്ല, ആ പെർഫോമൻസിൽ തന്നെ വളരെ ഒരു ഒരു റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ഒരു അല്പം പോലും എക്സാജറേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് മധുവിന്റെ പെർഫോമൻസിൽ. അതും വളരെ താല്പര്യത്തോടാണ് നോക്കിയത്. ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുമ്പോൾ അതിന് ചതുരത, അതൊരു മാസ് നിങ്ങൾ പറഞ്ഞാൽ മാസ് എന്റർടൈനറിൽ അതിന്റെ ഭാഗമായിട്ട് അത് ആ ഫൈറ്റിനും വേണ്ടി എടുത്തിരിക്കുന്ന പെയിൻസ് എന്ന് പറയുന്നത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അത്ര ഒരു ഗംഭീരമായിട്ടുള്ള ഫൈറ്റ്. ഞാനൊക്കെ ആ സൈഡിൽ മാറി നിന്ന് നോക്കി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്, കാരണം അടിയിലുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അതിന് സന്തോഷമുണ്ട്. കാരണം രാജുവിന്റെ ആക്ഷൻ സീക്വൻസസ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആ വെങ്ങാനൂർ കോവളം ഭാഗത്ത് അതൊരു ഒരു ഒരു മൂന്നാല് ദിവസം കൊണ്ടെടുത്ത ഫൈറ്റാണ്. അതൊക്കെ ഒരു പ്രേക്ഷകരെ രസിപ്പിക്കുക. ഈ ക്യാരക്ടറിന് മധുവിന് അങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഈ കഥയിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ആ സീക്വൻസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല, പിന്നെ അപർണയുടെ ക്യാരക്ടർ, പിന്നെ അന്ന ബെന്റെ ക്യാരക്ടർ, ഇതൊക്കെ തന്നെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ആയിരിക്കും കിട്ടുക. പിന്നെ ആസിഫ് അലിയുടെ ക്യാരക്ടർ ട്രെയിലറിൽ കണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ആസിഫിന് ഒരുപാട് അഭിനയത്തിന്റെ മുഹൂർത്തങ്ങളുണ്ട്. ആസിഫിന്റെ ക്യാരക്ടർ ആനന്ദും മധുവും തമ്മിലുള്ള ആ കോൺഫ്ലിക്ട് ട്രെയിലറിൽ അതിന്റെ സൂചനകൾ മാത്രമേ ഉള്ളൂ. ആ കോൺഫ്ലിക്ട് എന്താണ്, ആരുടെ ഭാഗത്താണ് ന്യായം, സത്യം, നന്മ എവിടെയാണ്, തിന്മ എവിടെയാണ്, ഇതിനുള്ള ഉത്തരമായിരിക്കും കാപ്പ. അത് പെർഫോമൻസിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഒരു വളരെ വ്യത്യാസമുള്ള രണ്ട് കഥാപാത്രങ്ങളുടെ ആ ആവിഷ്കാരത്തിൽ, ആ സാക്ഷാത്കാരത്തിൽ അതിന് തീർച്ചയായിട്ടും ഇവരെ പോലെ തന്നെ ഷാജി കൈലാസിനും ക്രെഡിറ്റ് കൊടുക്കണം. ജോമോൻ ടി ജോൺ. പിന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ തീർച്ചയായിട്ടും തിയേറ്റർ ഓഫ് ഡ്രീംസ്, റൈറ്റേഴ്സ് യൂണിയൻ, അവരൊക്കെ തന്നെ ജിനു എബ്രഹാം, ജിനു എബ്രഹാമിന്റെ പേര് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഒരു നല്ല ഓർഗനൈസർ എന്ന നിലയ്ക്ക് ഈ പ്രോജക്ട് സാക്ഷാത്കരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള ശ്രമങ്ങൾ ഇതൊക്കെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. താങ്ക് യു.